നമസ്കാരം, എല്ലാവർക്കും സിമ്മിസ് കിച്ചനിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു മുട്ടക്കറിയാണ്. അപ്പത്തിൻ്റെയും പുട്ടിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു രുചിയുള്ള മുട്ടക്കറിയാണ്. പച്ചമോരുണ്ടെങ്കിൽ പച്ചമോരും കൂടെ ചേർത്ത് ഈ മുട്ടക്കറിയും ചോറും കൂടെ കഴിക്കാനും വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മുട്ടക്കറിക്ക് വേണ്ട മസാല തയ്യാറാക്കണം. അത് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരം എടുത്തിട്ടുണ്ട്. ഒരു 2 ഗ്രാമ്പു, ഇതുപോലൊരു തക്കോലത്തിൻ്റെ പകുതി, ഒരു 4 ഏലക്ക, ഇതുപോലൊരു കഷ്ണം കറുവപ്പട്ട. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഫ്രൈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ 2 സവാള നീളത്തിലരിഞ്ഞത് ഇതാണ്. 2 സവാള നല്ല വലിയ സവാളയാണ്. ഇടത്തരം സവാളയാണ്, 3 എണ്ണം എടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിടുകയാണ് സവാള പെട്ടെന്ന് വാടിക്കിട്ടാൽ. ഒരു തണ്ട് കറിവേപ്പില ഇടുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 ടീസ്പൂൺ, വലിയ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് 1 ടീസ്പൂൺ കിട്ടി. ഇതിൻ്റെ പച്ചമുളക് നന്നായിട്ട് മാറി വരണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിൻ്റെ സവാള നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എരിവുള്ള 2 പച്ചമുളക് അത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുകയാണ്. പച്ചമുളക് ഒന്ന് വഴറ്റിയെടുത്തിട്ട് വേണം. നമ്മൾ നേരത്തെ എടുത്ത മസാല പൊടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർക്കാം. പച്ചമുളക് ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പം നമുക്ക് പൊടിച്ചെടുത്ത മസാല ഇതിലേക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ മസാലയുടെ പച്ചമുളക് നന്നായിട്ട് മാറണം. അപ്പോഴേ മുട്ടക്കറിക്ക് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. മുട്ടക്കറി ചെയ്യുമ്പോൾ എപ്പോഴും ഏലക്ക കൊള്ളി ചേർത്താലും നല്ലതാണ്. അപ്പോൾ നല്ല ഫ്ലേവറാണ്. അപ്പോൾ മസാലയുടെ പച്ചമുളകെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊടിയെല്ലാം ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടി മാത്രം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇപ്പം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടിയെല്ലാം ചേർക്കാൻ. ഇപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ പച്ചമുളക് നന്നായിട്ടൊന്ന് മാറണം. പച്ചമുളകെല്ലാം നന്നായിട്ട് മാറി. ഇപ്പോൾ 1/2 കപ്പ് തേങ്ങാപ്പാല് ഇതിലേക്ക് ഒഴിക്കുകയാണ്. 1 കപ്പ് തേങ്ങ എടുത്ത് അതിൽ വെള്ളം ചേർത്ത് നന്നായിട്ട് ഗ്രേവി ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട, ഒരു 3 മുട്ടയാണ് എടുത്തത്. ആ മുട്ട നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഒപ്പം 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ പുഴുങ്ങിയിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. പിന്നെ അതിലേക്ക് ഇടുകയാണ്. അപ്പം നമ്മുടെ ഗ്രേവി പാകമായിട്ടുണ്ട്. ഒന്ന് തിളച്ചാൽ മതി. അപ്പം നമുക്കിതിലേക്ക് മുട്ടയും കൂടെ ചേർക്കാം. 2 കൂടെ കിടന്ന് ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പം സവാള ചേർക്കാൻ മാത്രം നമ്മൾ മൂടി വയ്ക്കണം. എല്ലാവരും ഓൾറെഡി സവാളയൊക്കെ നല്ല കുക്കാണ്. ഒന്ന് തിളച്ച് ഒന്ന് വന്നാൽ മതി. കഴിഞ്ഞിട്ട് ഒന്ന് തിളച്ചു. അപ്പം നമ്മൾ പുഴുങ്ങിയെടുത്ത മുട്ട ഇതിലേക്ക് ഇടുകയാണ്. അപ്പം
അപ്പം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പം ഒന്ന് തിളച്ചാൽ മതി. ഞാനൊന്ന് വരഞ്ഞാട്ടോ ഇട്ടിരിക്കുന്ന മുട്ട, ചെറുതായിട്ടൊന്ന് വരഞ്ഞാട്ടിരിക്കുന്നത്. ഒന്ന് തിളയ്ക്കണം. അപ്പം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. മസാലയൊക്കെ കിഴങ്ങയിലും മുട്ടയിലും നന്നായിട്ടൊന്ന് പിടിക്കണം. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു നുള്ള് ഗരം മസാല പൊടിച്ചത് ചേർക്കുകയാണ്. അപ്പം ഒരു നുള്ള് കുരുമുളക് പൊടി. അപ്പം നല്ല കുറുകി, നല്ല കറക്റ്റ് പരിമം. അപ്പത്തിനൊക്കെ നല്ല കഴിക്കാൻ പറ്റിയ നല്ല കുറുകിയ ചാറോടിയ മുട്ടക്കറി റെഡിയായിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പം വെളിച്ചെണ്ണയിൽ ഒരു തണ്ട് കറിവേപ്പില, ഒരു രണ്ട് ഉണക്കമുളക് ചെറുതായിട്ട് എണ്ണ താളിച്ചെടുത്താണ് പുറത്തേക്ക് മുട്ടക്കറിയുടെ പുറത്തേക്ക്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡിയായിട്ടുണ്ട്. പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്, ഇടിയപ്പത്തിൻ്റെ പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ മുട്ടക്കറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്യുക, ട്രൈയിലെല്ലാവരും അഭിപ്രായം പറയുക. അപ്പോൾ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ബൈ.